ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഒരു അടിപൊളി ഓറഞ്ച് സിസ്റോൾ കേക്കിന്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഓവനൊന്നും ഇല്ലാതെ ഫ്രൈങ് പാനിലാണ് ഉണ്ടാക്കുന്നത്. വെറും 15 മിനിറ്റ് കൊണ്ടാണ് ഇത് ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ബൌളും ബീറ്ററിന്റെ ബ്ലേഡും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു അര കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഒരു 3-4 മിനിറ്റ് ബീറ്റ് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇതിപ്പോ നന്നായിട്ട് ബീറ്റ് ആയിട്ട് നല്ല സ്റ്റിഫായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ബീറ്റർ ഓഫ് ആക്കാം. കേക്ക് റെഡി ആവുന്ന ഒരു ടൈം വരെ നമുക്ക് ഈ ഒരു ക്രീം ഫ്രിഡ്ജിൽ വെക്കാം. ഇനി നമുക്ക് കേക്ക് റെഡിയാക്കാം. അപ്പൊ അതിനു വേണ്ടിട്ട് ഒരു ബൗളിലേക്ക് നമുക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ മുട്ട ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ബീറ്റർ ഇല്ലാത്തവരാണെങ്കിൽ മിക്സിയിൽ ചെയ്താലും മതി. മുട്ട ഒന്ന് പതിഞ്ഞു വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ട നല്ല രീതിയിൽ തന്നെ ബീറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പൊടിക്കാത്ത പഞ്ചസാരയാണ് ചേർക്കുന്നത്. കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്ത് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ മുട്ടയും പഞ്ചസാരയും കൂടെ ഒക്കെ നന്നായിട്ട് ബീറ്റ് ആയിട്ട് ഒരു വൈറ്റ് കളർ ആയിട്ട് വരുന്നുണ്ട്. ഈ ഒരു ഫോർമുല ഒന്നു വരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇപ്പൊ വെറ്റഡ് ഇൻഗ്രീഡിയൻസ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇതിന്റെ മുകളിലായിട്ട് ഒരു അരിപ്പ് വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/8 ടീസ്പൂൺ, അതായത് 1/2 ടീസ്പൂണിന്റെ പകുതി അത്രയും ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് റോൾ ചെയ്തെടുക്കാനുള്ള കേക്ക് ആയതുകൊണ്ട് ഒരുപാട് പൊങ്ങി വരേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വളരെ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുത്താൽ മതി. ഇനി 1/4 ടീസ്പൂണിന് താഴെ 1 പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് അരിച്ചെടുക്കാം. ഇപ്പൊ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഓറഞ്ച് കേക്ക് ആയതുകൊണ്ട് തന്നെ ഓറഞ്ചിന്റെ ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓറഞ്ച് സെസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇത് ഓറഞ്ചിന്റെ തൊലി നമ്മൾ ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്. ഓറഞ്ചിന്റെ പുറത്തുള്ള ആ ഒരു ഓറഞ്ച് കളർ, ആ ഒരു തൊലി മാത്രം നമ്മൾ പീലർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ചിരണ്ടി എടുത്തിട്ടുള്ളതാണ്. ഇത് ചേർത്ത് കഴിയുമ്പോൾ നല്ല ഓറഞ്ചിന്റെ ഫ്ലേവറും സ്മെല്ലും ഒക്കെ ആയിരിക്കും. ഇനി ഇതിലേക്ക് ഓറഞ്ച് ജ്യൂസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ജ്യൂസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഒട്ടും വെള്ളം ചേർക്കാത്ത ഫ്രഷ് ജ്യൂസ് 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ലാസ്റ്റ് ആയിട്ട് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ലാസ്റ്റ് ആയിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ കേക്കിനുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സിസ്റോൾ കേക്ക് ബേക്ക് ചെയ്യാം. അപ്പൊ ഞാൻ ഈ ഒരു ഫ്രൈ പാനിലാണ് ഇത് ബേക്ക് ചെയ്യുന്നത്. ഇതിലേക്ക് കുറച്ച് ഓയിലൊന്നും ആക്കി കൊടുത്തിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് ഗ്രീസ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സൈസിൽ മുറിച്ചെടുത്തിട്ടുള്ള ബട്ടർ പേപ്പർ ഇതിന്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ ബേക്ക് ചെയ്യാനുള്ള ഫ്രൈ പാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് റെഡി ആക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം എയർ ബബിൾസ് ഒക്കെ പോകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് കേക്ക് ബേക്ക് ചെയ്യാം. അപ്പൊ നമ്മൾ ഡയറക്റ്റ് ആയിട്ടല്ല ഒരു ഫ്രൈ പാൻ വെക്കുന്നത്, അതിന്റെ അടിയിലായിട്ട് ഇതുപോലത്തെ ഒരു പഴയ ഒരു ഫ്രൈ പാൻ അടിയിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ താലോ തട്ടൊക്കെ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് അതിന്റെ മുകളിലായിട്ടാണ് നമ്മൾ ബേക്ക് ചെയ്യാനുള്ള ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നത്. ഡയറക്റ്റ് ഹീറ്റ് കിട്ടിയാൽ കേക്ക് ചിലപ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് 15 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ബേക്ക് ചെയ്തെടുക്കാം. അങ്ങനെ ഇപ്പൊ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു സ്ക്യൂർ വെച്ച് കുത്തി നോക്കിയിരുന്നു. ഒന്നുകൂടി നമുക്ക് കുത്തി കാണിച്ചു തരാം. എന്താ ഈ ഒരു സ്ക്യൂർ നമ്മൾ കുത്തി നോക്കുമ്പോൾ ഇത് ക്ലീൻ ആയിട്ട് വരുന്നുണ്ട്. കേക്ക് നന്നായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. 15 മിനിറ്റ് കറക്റ്റ് ആയപ്പോൾ തന്നെ കേക്ക് ബേക്ക് ആയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇപ്പൊ കേക്ക് ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് മുറിച്ചെടുക്കാം ഈ ഒരു സ്ക്വയർ ഷേപ്പില്. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കേക്ക് ഇതിൽ വെച്ചു കൊടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്, നല്ല പഞ്ഞു പോലെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ക്രീം ഒരുപാട് കട്ടിക്ക് ഇട്ട് കൊടുക്കണ്ട, നല്ല കട്ടിക്ക് ഇപ്പോൾ എടുത്ത് റോൾ ചെയ്യുമ്പോൾ പാടായിരിക്കും. ഇനി നമുക്ക് ഇത് ലെവൽ ചെയ്ത് എല്ലായിടത്തും ഒരുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. സൈഡുകളിൽ അധികം ക്രീം ഇല്ലെങ്കിലും കുഴപ്പമില്ല, സെന്റർ പോർഷനിലൊക്കെയാണ് കൂടുതൽ ക്രീം വേണ്ടത്. അങ്ങനെ വിപ്പിംഗ് ക്രീം നമ്മൾ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്യാം. അപ്പൊ ഈ ബട്ടർ പേപ്പർ വെച്ചിട്ട് പയ്യെ പയ്യെ വേണം റോൾ ചെയ്തെടുക്കാൻ. ഇതുപോലെ ബട്ടർ പേപ്പർ കൊണ്ട് ഇതുപോലെ പ്രസ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് ബട്ടർ പേപ്പറിന്റെ സപ്പോർട്ട് വെച്ചിട്ട് വേണം ഇത് റോൾ ചെയ്തെടുക്കാൻ. പെട്ടെന്ന് ഒറ്റയടിക്ക് റോൾ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും, അതുകൊണ്ട് ഇതുപോലെ പയ്യെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി.
ഇപ്പൊ ഇത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ബട്ടർ പേപ്പർ വെച്ചിട്ട് തന്നെ ഇതിനെ ഒന്ന് കവർ ചെയ്ത് പൊതിഞ്ഞു വെക്കാം. അങ്ങനെ ബട്ടർ പേപ്പറിൽ കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ ഒന്നോ രണ്ടോ മണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വെക്കാം. അങ്ങനെ ഒന്ന് രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നന്നായിട്ട് റോൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതിന്റെ രണ്ട് സൈഡ്സിൽ നിന്നും കുറച്ച് പോർഷൻ ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. ഇനി നമുക്കിത് ഇങ്ങനെ മുറിച്ച് കഴിക്കാം. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ബാക്കി വന്ന വിപ്പിംഗ് ക്രീം ഒരു പൈപ്പിംഗ് ബാഗിലാക്കി ഒരു നോസിലിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിത് ഒഴിച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ മുകളിലായിട്ട് ഒരു മൂന്നാല് ചെറീസ് കൂടി വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഓറഞ്ച് സ്വിസ് റോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓറഞ്ചിന്റെ നല്ല ഫ്ലേവറും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഞാൻ ഇത് മുറിച്ച് കാണിച്ചു തരാം. ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. ഇനി നമുക്ക് വേറൊരു അടിപൊളി റെസിപ്പി ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ.